ഹായ് കൂട്ടുകാരെ, ഞാൻ അനന്യ കൃഷ്ണ, 5A പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. കളിച്ചും ചിരിച്ചും ഒത്തുകൂടിയിരുന്ന വിദ്യാലയങ്ങൾ അടഞ്ഞുകിടന്നിട്ട് 1 വർഷത്തിലേറെയായി. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയെ മറന്നില്ല. പരിമിതികളിൽ നിന്നും പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തുടർന്നു പോകുന്നത് നമുക്ക് അഭിമാനിക്കാം. ഭൂമി നമ്മുടെ അമ്മയാണ്. ശ്വസിക്കാൻ പ്രാണവായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രകൃതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറയ്ക്കും സർവചാരാചരങ്ങൾക്കും വേണ്ടി ഞാൻ വൃക്ഷത്തൈകൾ നട്ട് പ്രകൃതിയെ മാലിന്യമുക്തമാക്കുക എന്നത് എൻ്റെ ജീവിതചര്യയാണ്. പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൽ ഞാൻ മിതത്വം പാലിക്കും. സർവ ജീവജാലങ്ങളുടെ ഏക ആവാസഗ്രഹമായ ഭൂമിയുടെ സുരക്ഷ എൻ്റെ ധർമ്മമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുവാനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമായിട്ടാണ് 1974 June 5 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. പ്രകൃതിയുടെ ശ്വാസനാളങ്ങളാണ് വൃക്ഷങ്ങൾ. പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന വരദാനം. ഒരു വൃക്ഷം 10 പുത്രന്മാർക്ക് സമം എന്ന പൂർവികന്മാരുടെ വാക്കുകൾ ഇന്നത്തെ ഈ തലമുറയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. വൃക്ഷങ്ങൾ തങ്ങളുടെ ഹരിതശോഭയിൽ പുളകം കൊള്ളിക്കുന്ന വൃക്ഷങ്ങളെ നാം സംരക്ഷിക്കണം. ഒരു മരം മുറിക്കുമ്പോൾ 10 ജീവനെയാണ് നശിപ്പിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കുക. ഒരു വൃക്ഷം നടുമ്പോൾ പ്രകൃതിയോട് നമ്മുടെ കടമ നിറവേറ്റുകയാണ് ചെയ്യുന്നത്. വരൂ, നമുക്ക് ഒന്നിച്ച് വൃക്ഷ സംരക്ഷണത്തിനായി അണിചേരാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നന്ദി, നമസ്കാരം.